നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ച വയർലെസ് ഉപകരണങ്ങൾ രാജ്യവ്യാപകമായി പൊട്ടിത്തെറിച്ചു ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടാണ് ഈ വാർത്തകൾ പരന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത യുദ്ധമുറകളും ആക്രമണവുമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും ഹമാസും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഭയത്തോടെ ഉറ്റുനോക്കുകയാണ് യുദ്ധത്തെ ഏത് നിമിഷവും തലയ്ക്ക് മുകളിൽ ഷെല്ലുകൾ പതിക്കാമെന്നുള്ള ഭയത്തിൽ ജീവിക്കുന്ന കുറെ ജീവനുകൾ ബോംബ് വന്ന് തകരുന്നതിന്റെയും റോക്കറ്റുകളുടെയും ചുറ്റിലും വേർപെട്ട ശരീരഭാഗങ്ങളുടെയും രക്തക്കറികളുടെയും കാഴ്ചകൾ അവർ കണ്ടു തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമാകുന്നു കൺമുൻപിൽ ഉച്ചവരെ നഷ്ടപ്പെടുമ്പോൾ നിലവിളിക്കുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ടവർ യുദ്ധം നമ്മൾ കരുതുന്നതിലും അതിഭീകരമാണ് വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോഴും അതിന്റെ നൂറിരട്ടിയാണ് അവിടെയുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എന്ന് അവസാനിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഓരോ തവണയും ചർച്ചകൾ നടക്കുമ്പോൾ അല്പം ആശ്വാസം ആശ്വാസമുണ്ടാകുമെങ്കിലും മറുസൈഡിൽ വലിയ ആക്രമണമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പേജർ ആക്രമണവും ഏറെ ഉണ്ടാക്കുന്നതാണ് മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു നാലായിരത്തോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പേജർ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ മൊസാദ് തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അങ്ങനെയാണ് മൊസാദിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിശക്തരിൽ ശക്തരായ അയൺ ഡോമിനെ പോലും തകർത്തുകൊണ്ടായിരുന്നു ഹമാസിന്റെ ഡ്രോണുകൾ പതിച്ചത് അത് അങ്ങേയറ്റം ഇസ്രായേലിനടക്കം തലതാഴ്ത്തിച്ച സംഭവമായിരുന്നു അതിനുശേഷം ഇനി ഒരു ചെറിയ ആക്രമണം പോലും ഉണ്ടാകാതെ പഴുതടച്ച നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തിയും ഏറെയാണ് ലോകം ഇന്ന് വരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവം അസാധാരണങ്ങളിൽ അസാധാരണമായതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രായേൽ ചാര സംഘടന മൊസാദ് ആണെന്നാണ് സൂചന ഇക്കാര്യം ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല ലോക ചരിത്രത്തിൽ തന്നെ കേട്ടുകൾവില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രായേലിനെ നേർക്ക് ഉന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്നതിലാണ് ആശങ്ക ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേജർ യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനത്തെ മൊസാദ് ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചന ഇത്തരത്തിൽ ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല പൂർണ്ണമായും തകർക്കപ്പെട്ടു തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമെന്നാണ് ഹിസ്ബുള്ള വിലയിരുത്തുന്നത് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രായേലിന് നേർ അവർ ആരോപണവും ഉന്നയിച്ചു ഈ യുദ്ധമുറ ഇസ്രായേലാണ് സ്വീകരിച്ചതെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത ലോകം മൊബൈൽ ഫോണുകൾ കീഴടക്കുന്നതിന് മുൻപ് പോപ്പുലർ ആയിരുന്ന ആശയവിനിമയ ഉപകരണമായിരുന്നു പേജർ ചാരഭീഷണി ഉള്ളതുകൊണ്ടാണ് കാലാഹരണപ്പെട്ട ഈ പേജറുകൾ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് എന്നാൽ അവരെയും ഞെട്ടിച്ച സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരമൊരു ആക്രമണം എങ്ങനെ നടപ്പാക്കിയെന്നതിനെ കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുൾ ആരോപിക്കുന്നത് പേജറുകൾ സംബന്ധിച്ചും സ്ഫോടനങ്ങൾ എങ്ങനെയാണ് നടന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിച്ച സീരീസ് എല്ലാം ഒരേ സമയം വാങ്ങിയതാണോ ലിദിയം ബാറ്ററി ഇല്ലാത്ത മറ്റ് സ്ഫോടക വസ്തുക്കൾ അതിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഹാക്കിംഗിലൂടെ അറ്റാക്ക് നടന്നതാണോ അത് ഏത് രീതിയിലാണ് ഹാർഡ്വെയറിനെ ബാധിക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇതിനോടകം ഉയരുന്നുണ്ട് സൈബർ വാറിന്റെ പുതിയ മുഖം തുറന്ന് ഇസ്രായേൽ നടത്തുന്ന അറ്റാക്ക് ലോകത്തെ ഏ യുഗത്തിൽ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് ഈ പേജർ പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അറിയിക്കുന്നതിനെ റേഡിയോ തരംഗത്തിലൂടെ ഡിജിറ്റൽ സിഗ്നലുകൾ അയക്കുന്നു ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാനായിട്ട് സാധിക്കും മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിന് മുൻപ് പേജറോട് സാധാരണ ആശയവിനിമയ മാർഗമായിരുന്നു പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അടിയന്തര സേവന ജീവനക്കാർക്കും ഇടയിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗിച്ചിരുന്നു മിക്ക പേജർമാർക്കും റേഡിയോ ഫ്രീക്വൻസികൾ വഴി സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നോ സെൻട്രൽ ഡിസ്പാച്ചിൽ നിന്നോ ആണ് ഈ സന്ദേശങ്ങളുടെ സംഖ്യ അതായത് ഉദാഹരണ ഫോൺ നമ്പർ അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് എങ്ങനെയും പറയാം ഉപകരണം പിന്നീട് ഉപയോക്താവിനെ അറിയിക്കുന്നതിനുള്ള സന്ദേശം പ്രദർശിപ്പിക്കുന്നു ഒരേ സമയം അയക്കുമ്പോൾ ടൂ വേ പേജറുകൾ ഉപയോഗിക്കുന്നു അവ സാധാരണമല്ല ഇതുപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും ചെറിയ ടെക്സ്റ്റുകളായി മെസ്സേജുകൾ കൈമാറാനും ആകും ഒരു ഇൻകമ്മിങ് സന്ദേശത്തെ കുറിച്ച് ഉപയോക്താവിനെ അറിയിക്കുന്നതിനെ പേജറുകൾ പലപ്പോഴും ഒരു ടോൺ ബീപ് ശബ്ദമോ ഇല്ലെങ്കിൽ വൈബ്രേഷനോ പുറപ്പെടുവിക്കും ഇത് നോട്ടിഫിക്കേഷന് സമാനമായി വിലയിരുത്താം ഇത് പിന്നീട് ടെക്സ്റ്റ് മെസ്സേജിലേക്ക് വികസിച്ചു അറുപതുകളിലാണ് ഇത് വികസിച്ചതെങ്കിലും ഇന്ത്യയിലടക്കം വ്യാപകമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലുമാണ് മൊബൈൽ മുൻപുള്ള കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അടിയന്തരവും വിശ്വസനീയവുമായ ആശയവിനിമയം ആവശ്യമുള്ള മേഖലകളിൽ പേജറുകൾ ജനപ്രിയമായിരുന്നു മൊബൈൽ ശേഷവും ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ പേജറുകൾ ഉപയോഗിക്കാറുണ്ട് മൊബൈൽ ഫോണുകളുടെ വളർച്ചയും അവയിലെ വിപുലമായ ഫീച്ചറുകളുടെ കാലക്രമേണ പേജറുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ചു വോയിസ് കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇന്റർനെറ്റ് ആക്സസ് എന്നിവയുൾപ്പെടെ കൂടുതൽ വിപുലമായ ആശയവിനിമയ ഓപ്ഷനുകൾ മൊബൈൽ ഫോണുകൾ വാഗ്ദാനം ചെയ്തു ഇതോടെ പേജറുകൾക്ക് അന്ത്യമായി പേജർ താരതമ്യേന പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാര നിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഈ പേജറുകൾ സുരക്ഷിതമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ ഇത്തരം പേജറുകൾ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഹിസ്ബുള്ള അംഗങ്ങൾ ഈ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിന്റെയും പ്രധാന കാരണം സൈബർ ആക്രമണത്തിനിടയായേക്കാവുന്നതുകൊണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരോട് സെൽഫോണുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയ വാർത്ത വന്നിരുന്നു സൈബർ ആക്രമണം എന്നാണ് ഹിസ്ബുള്ള വിലയിരുത്തിയത് ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ ലിഥിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഹിസ്ബുള്ളയുടെ പേജറുകളെ ഹാക്ക് ചെയ്യുകയും തത്സമയ സിഗ്നലുകളെ ട്രാക്ക് ചെയ്യുകയും ചെയ്താകാം ഇത് നടത്തിയതെന്നും അനുമാനിക്കുന്നു അമിതമായി ചൂടാക്കാനുള്ള കഴിവിന് കേട്ട ലിഥിയം ബാറ്ററികൾക്ക് പുക ഉത്പാദിപ്പിക്കാനും ഉരുകാനും തീ പിടിക്കാനും കഴിയും സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ വൈദ്യുതി വാഹനങ്ങൾ തുടങ്ങി ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാറ്ററികൾക്ക് ആയിരത്തി ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് അഞ്ഞൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ ബോധപൂർവം ഉണ്ടായതാകാം പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേന പ്രത്യേക തരംഗങ്ങൾ അയച്ച് അപകടം സൃഷ്ടിച്ചതാകാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ അന്വേഷണം നടത്തി അപകട സാധ്യതകൾ വ്യക്തമാക്കുന്നത് വരെ സമാന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ലബനൻ സർക്കാർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ഹിസ്ബുൾ അംഗങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേജറുകളിലും ഒരു ചിപ്പ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ചതാക്കാമെന്നും കരുതുന്നവരുമുണ്ട് ഇസ്രായേൽ സൈന്യം ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തത് ഈ തരംഗങ്ങൾ വഴി ബാറ്ററി ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കിയതാവാം ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിൽ കിട്ടിയിരിക്കണമെന്നും സൈനിക വിദഗ്ദ്ധർ അടക്കം പറയുന്നത് ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാര സംഘടനയായ മൊസാദ് പേജലുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാവാമെന്നാണ് അനുമാനിക്കാൻ ഹിസ്ബുള വിചാരിക്കാത്തടുത്തുവരെ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് മൊസാദ് ഇപ്പോൾ ഹിസ്ബുളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളും എല്ലാം സിറിയയും ഇറാഖ് വഴിയും എത്തിക്കുന്നതും ഇറാനാണ് അങ്ങനെയെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രായേലിൽ കഴിഞ്ഞിരിക്കണം ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെ ആകും പരമാവധി ഒരു പേജറുകളിൽ നിറയ്ക്കാനാകുക ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിലെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതിലെ ചില്ലറ സമയവുമല്ല വേണ്ടത് പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നുകയും അരുത് ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമമായിരിക്കണം ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾശക്തിയും ഇസ്രായൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് റേഡിയോ ആവർത്തിയാകാം സ്ഫോടനത്വരങ്കമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് നിഗമനം ഏതായാലും ഹിസ്ബുളകൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരടിയാണ് ഇപ്പോൾ മൊസാദ് കൊടുത്തിരിക്കുന്നത്